നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 12, 2021 ചൊവ്വ. കേരളമതി പത്രത്തിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. സിനിമാ നടൻ നെടുമുടി വേണു അന്തരിച്ചു, തമ്പൊഴിഞ്ഞു നടന തമ്പുരാൻ. ശിക്ഷാവിധി നാളെ, ഉത്തരവാദം ഭർത്താവ് സൂരജ് കുറ്റക്കാരൻ. പുഞ്ചിൽ ഭീകരന്മാരുമായി ഏറ്റുമുട്ടൽ, മലയാളി ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം തനതായ അഭിനയശൈലിയും അസുലഭമായ പ്രതിഭാവിലാസവും കൊണ്ട് മലയാള സിനിമയുടെ കൊടുമുടി കീഴടക്കിയ നെടുമുടി വേണു ഓർമ്മയായി ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയ അന്ത്യം. 73 വയസ്സായിരുന്നു. ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് കിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 4 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ. തിരുവനന്തപുരം വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കും. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.46 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. പുഞ്ചിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ, മലയാളി ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. മലയാളി കൊല്ലം ഓടനാവട്ടം സ്വദേശി വൈശാഖ്. ശ്രീനഗർ, ജമ്മുകാശ്മീരിലെ പുഞ്ച് ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ജവാന്മാരും ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും വീരമൃത്യു വരിച്ചു. 2 സൈനികർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. കൊല്ലം ഓടനാവട്ടം കുടവട്ടൂർ ശില്പാലയത്തിൽ ഹരികുമാറിന്റെയും വീണയുടെയും മകൻ വൈശാഖ്, 25 വീരമൃത്യു വരിച്ച മലയാളി. ബിരുദ വിദ്യാർത്ഥിനി ശില്പ സഹോദരി. 4 വർഷം മുമ്പാണ് വൈശാഖ് കരസേനയിൽ ചേർന്നത്. അവധിക്ക് നാട്ടിലെത്തിയ ശേഷം 6 മാസം മുമ്പാണ് മടങ്ങിയത്. ഉത്രവധം ഭർത്താവ് സൂരജ് കുറ്റക്കാരൻ. കൊല്ലം അഞ്ചൽ സ്വദേശി ഉത്രയെ മൂർക്കൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ അപൂർവങ്ങളിൽ അപൂർവവും അതിക്രൂരവുമായ കേസിൽ ഭർത്താവ് സൂരജ് കുറ്റക്കാരനാണെന്ന് കൊല്ലം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് വിധിച്ചു. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. കൂടുതൽ സ്വത്ത് ആവശ്യപ്പെട്ട് കുടുങ്ങി. പാമ്പ് കടിച്ചുള്ള സ്വാഭാവിക മരണത്തിന് സൂരജ് പറഞ്ഞത് ആദ്യം വിശ്വസിച്ച ഉത്രയുടെ വീട്ടുകാരോട് സ്ത്രീധനമായി നൽകിയ കാർ തന്റെ പേരിലേക്ക് മാറ്റണമെന്ന് മരണത്തിന്റെ 5ാം ദിവസം ഇയാൾ ആവശ്യപ്പെട്ടു. കൂടുതൽ സ്വത്തുക്കളും ചോദിച്ചതോടെ സംശയം ബലപ്പെട്ടു. മെയ് 21 അഞ്ചൽ പോലീസിന് പരാതി നൽകി. തൊട്ടടുത്ത ദിവസം റൂറൽ SP ഹരിശങ്കറിനെയും സമീപിച്ചു. 24 കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്ന് തന്നെ സൂരജിനെ ചോദ്യം ചെയ്തു. മൊഴികളിൽ നിറയെ വൈരുദ്ധ്യമായിരുന്നു. കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായതോടെ 25 അറസ്റ്റ് ചെയ്തു. കോടതി ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷ. മണിമേഖല ഉത്രയുടെ മാതാവ്. നാട്ടുകാര്യം. അലമാലയിൽ പൊലിഞ്ഞ് ജീവനുകൾ, ലൈഫ് ഗാർഡുമാർ കൊഴിയുന്നു. കാപ്പിൽ നിന്നെ കാക്കാൻ ആളില്ല. വർക്കല, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകാത്തതോടെ വർക്കല പാപനാശം അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ അപകടങ്ങൾ തുടർക്കരയാകുന്നു. പാപനാശം പോലെ സഞ്ചാരികളെ എത്തുന്ന അരിവാളം, റാത്തിക്കൽ, ആലിയിറക്കം, ഏണിക്കൽ, ഓടയം, വെട്ടക്കട, കാപ്പിൽ, ചിലക്കൂർ ബീച്ചുകളിലാണ് അപകടം പതിയിരിക്കുന്നത്. ലൈഫ് ഗാർഡുമാരുടെ കുറവാണ് പ്രധാന പ്രശ്നം. കനത്ത മഴയിൽ വൻ നാശനഷ്ടം, വീട് തകർന്നു. കൊല്ലം കനത്ത മഴയിൽ കരവാരം, നഗരൂർ, നാവായിക്കുളം, പള്ളിക്കൽ, മടവൂർ, മണമ്പൂർ, ഒറ്റൂർ പഞ്ചായത്ത് പരിധികളിൽ വൻ നാശനഷ്ടം കൊയ്യാൻ പാകത്തിൽ നിന്ന് ഏക്കറു കണക്കിന് നെൽപ്പാടങ്ങൾ വെള്ളത്തിനീരിലായി. മഴ തുടരുകയാണെങ്കിൽ വെള്ളം ഇറങ്ങുമ്പോഴേക്ക് നെല്ല് മുളയ്ക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. തോടുകൾ കരകവിഞ്ഞൊഴുകി. മരങ്ങൾ പലയിടത്തും കടപുഴുകി. മതിലുകൾ തകർന്നു. മറ്റ് കാർഷിക വിളകൾ നശിച്ചു. കനത്ത മഴയിൽ നിർധന കുടുംബത്തിന്റെ വീടിന്റെ ഭിത്തി തകർന്നു. ചെമ്മരത്തുമുക്ക് കുറിയിടത്തുകോണം നഫസിൽ ശ്യാംകുമാറിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയായിരുന്നു അപകടം. വീടിന്റെ അടുക്കള ഭാഗത്തെ ഭിത്തിയാണ് ആദ്യം വലിയ ശബ്ദത്തോടെ തകർന്നത്. ഇത് കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി. ഉടൻ ശേഷിക്കുന്ന ഭിത്തിയിൽ വിള്ളൽ വീഴുകയും വലിയൊരു രാവിലെയോടെ അതും തകരുകയുമായിരുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം. സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാധന സാമഗ്രികളുടെ വില കുറയ്ക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കേന്ദ്ര സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ CITU നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ തൊഴിലാളികൾ സമരം നടത്തി. റാങ്കുകളുടെ തിളക്കത്തിൽ വർക്കല ശിവഗിരി കോളേജ്. ബൈക്ക് യാത്രികനെ മർദ്ദിച്ച പ്രതികൾ അറസ്റ്റിൽ. കൊല്ലം ബൈക്ക് യാത്രികനെ പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. പാരിപ്പള്ളി കിഴക്കനേല കൊട്ടാരം വീട്ടിൽ അനന്തു, 22, പാരിപ്പള്ളി കിഴക്കനേല JS ഭവനിൽ ശ്രീജിത്ത്, 32 എന്നിവരാണ് പള്ളിക്കൽ പോലീസിന്റെ പിടിയിലായത്. വരിക്കമുക്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ടർഫും കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രവും. ചിറയൻകീഴ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ മുരുക്കുമ്പുഴ വരിക്കമുക്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ടർഫും വനിതകളുടെ സംയുക്ത സംരംഭമായി കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. പാപനാശത്ത് കടകളിൽ വ്യാപക മോഷണം. വർക്കല ടൂറിസം മേഖല ആയ വർക്കല ഹെലിപ്പാഡിന്റെ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ വ്യാപകമായ മോഷണം. ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം. കർണാടക സ്വദേശിയായ വെങ്കടേഷ്, തുക്കാര, മലയാളികളായ ജയരാജ്, ശ്രീകാന്ത് എന്നിവരുൾപ്പെടെ ഒരു കാശ്മീരിയുടെ കച്ചവട സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നത്. കർണാടക സ്വദേശിയായ വെങ്കടേഷിന്റെ കടയിൽ നിന്ന് 9,000
രൂപയും തുണിത്തരങ്ങളും കവർന്നിട്ടുണ്ട്. ജയരാജിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സിഗരറ്റും ശീതളപാനീയങ്ങളും മോഷ്ടിച്ചു. മറ്റു കടകളിൽ നിന്നും സാധന സാമഗ്രികൾ കവർന്നിട്ടുണ്ട്. 4 കടകളിലാണ് പ്രധാനമായും മോഷണം നടന്നത്. സമീപത്തെ ചില കടകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. വർക്കല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അനുശോചിച്ചു. സിനിമ നടൻ നെടുമുടി വേണുവിന്റെ നിര്യാണത്തിൽ കലാ സാംസ്കാരിക സംഘടനയായ സെൻസ് വർക്കല അനുശോചിച്ചു. CPM കോളിച്ചിറ ബ്രാഞ്ച് സമ്മേളനം മുടപുരത്ത്. CPM ചെമ്മരുതി ലോക്കൽ സമ്മേളനം. ചെമ്മരുതിയിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി. അഡ്വക്കേറ്റ് VJOMLA, അഡ്വക്കേറ്റ് ഷാജഗാൻ തുടങ്ങിയവർ സമ്മേളിച്ചു. ആറ്റിങ്ങൽ യൂണിറ്റ് വാർഷിക സമ്മേളനം. ഇലക്ട്രിക്കൽ വയർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആറ്റിങ്ങൽ യൂണിറ്റ് വാർഷിക സമ്മേളനം ആറ്റിങ്ങലിൽ നടന്നു. താൽക്കാലിക ഒഴിവ് കണിയാപുരം. അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് 22 രാവിലെ 11 അഭിമുഖം നടത്തുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 98 95 46 40 50. കർഷക തൊഴിലാളി യൂണിയൻ യൂണിറ്റ് രൂപീകരണം. ചിറയും കീഴ് കർഷക തൊഴിലാളി യൂണിയന്റെ ശാർക്കര മേഖലയിൽ തിരുവാങ്കൂർ യൂണിറ്റ് രൂപീകരണ യോഗം ഏരിയ പ്രസിഡന്റ് CS അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ജയ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി മെമ്പർമാരായ ഡീന ശശാങ്കൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സത്യരാജ് പ്രസിഡന്റ്, ഷിജി സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങൾ ചിറയും കീഴ്. ശാർക്കര ഉത്രാട തിരുനാൾ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി മുതൽ ശിശുദിനം വരെ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി 19 UPHS വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, കവിതാരചന, കഥാരചന, ഉപന്യാസം എന്നീ മത്സരങ്ങൾ നടത്തും. പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഫോൺ 73 06 08 88 09 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഉണർവിന്റെ പ്രതിമാസ സാഹിത്യ ചർച്ച മുടപുരം. മുടപുരം ശാന്തി ആർട്സ് ക്ലബ്ബാൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിലുള്ള ഉണർവിന്റെ പ്രതിമാസ ഓൺലൈൻ സാഹിത്യ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. ചെറുകഥാകൃത്ത് അഡ്വക്കേറ്റ് ചിറയങ്കീഴ് ബാബുവിന്റെ കഥാസമാഹാരത്തിലെ മണ്ണാറശാല എന്ന കഥയാണ് ചർച്ച ചെയ്തത്. സ്കൂൾ ബസ് ഉദ്ഘാടനം. മംഗലാപുരം ഗ്രാമപഞ്ചായത്തിലെ പാട്ടം LP സ്കൂളിന് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വാങ്ങിയ സ്കൂൾ ബസിന്റെയും അമൃത വൃക്ഷനടീലിന്റെ ഉദ്ഘാടനം VCC MLA നിർവഹിച്ചു. BJP പ്രതിഷേധിച്ചു. ആറ്റിങ്ങൽ RT-PCR ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ പുറത്തു കൊണ്ടുപോയി കോവിഡ് ടെസ്റ്റ് നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ഇതിലൂടെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP ആറ്റിങ്ങൽ വലിയകുന്ന താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി S അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. രാജേഷ് മാധവൻ, ജില്ലാ കമ്മിറ്റി അംഗം ശിവൻപിള്ള, സുരേഷ്, സുജയ്, ശാന്തമ്മ, ഷീല, ജീവൻലാൽ, ഗോപകുമാരൻ നായർ, കണ്ണൻ ദിവാകരൻ, ഹരിപ്പോറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. കീഴ്പേരൂർ വയർക്കുളം ക്ഷേത്രത്തിൽ മോഷണം. കിളിമാനൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പോങ്ങനാട് കീഴ്പേരൂർ വയർക്കുളം തെക്കുംകര ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയിൽ മോഷണം. ശ്രീകോവിൽ തകർത്ത ശേഷം സ്റ്റോർ മുറിയിൽ കടന്ന് മോഷ്ടാവ് രസീതുകൾ പുറത്തെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രധാന രേഖകളടക്കം മോഷ്ടിക്കുകയുമായിരുന്നു. BJP പ്രവർത്തകർ CPMൽ വർക്കലയിൽ. ലോഡ് ഷെഡിംഗ് തൽക്കാലമില്ല. തിരുവനന്തപുരം വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് അടക്കമുള്ള വൈദ്യുതി നിയന്ത്രണം തൽക്കാലമില്ല. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി നൽകാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ച സാഹചര്യത്തിൽ 19 വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19 ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കും. KPCC പട്ടിക സമർപ്പിക്കാതെ സുധാകരൻ മടങ്ങി. DCC പട്ടിക തയ്യാറാക്കിയപ്പോഴുണ്ടായ അതേ തർക്കം ആവർത്തിച്ചതിനെ തുടർന്ന് KPCC പട്ടിക സമർപ്പിക്കാതെ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങി. കരുവണ്ണൂർ തട്ടിപ്പ്, 3 പേർ കൂടി കീഴടങ്ങി. കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയിലെ 3 അംഗങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങി. CPM പ്രാദേശിക നേതാക്കൾ കൂടിയായ N നാരായണൻ, MS അസ്ലം, MB ദിനേശ് എന്നിവരാണ് കീഴടങ്ങിയത്. ഹരിത കേസ് അനാസ്ഥയെന്ന് ഹർജിക്കാർ. ഇന്ധനവില വർധന പ്രതിഷേധിക്കണമെന്ന് LDF. കോൺഗ്രസ് സഖ്യം, പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. യെച്ചൂരി. ഇന്നലെ 6996 പേർക്ക് കോവിഡ്. കേന്ദ്രത്തിന്റേത് ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തി. മോൺസൺ ചെമ്പോലയെ തള്ളി മുഖ്യമന്ത്രി. മോൺസന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട ചെമ്പോല യഥാർത്ഥമാണെന്ന് സർക്കാർ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണത്തിൽ വേജമെന്ന് തെളിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ചെമ്പോലയുമായി ബന്ധപ്പെട്ട് പാർട്ടി പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ നടപടിയുണ്ടാകുമോ എന്ന പ്രതിപക്ഷ നേതാവ് D സതീശന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് ന്യായീകരിച്ചു. മുഖ്യമന്ത്രി ശകാരിച്ചു. സംഘടിത കുറ്റകൃത്യം തടയുന്ന നിയമനിർമ്മാണം സംബന്ധിച്ച് ചോദ്യത്തിന്റെ മുസ്ലിം ലീഗ് മുൻ MLA AMC കമറുദ്ദീൻ ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് തട്ടിപ്പിനെ ന്യായീകരിച്ച എൻ ശംസുദ്ദീനെ മുഖ്യമന്ത്രി ശകാരിച്ചു. കേന്ദ്രത്തിന്റേത് ഉത്തരവാദിത്തം ഇല്ലാത്ത പ്രവൃത്തി. കേന്ദ്ര സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തി മൂലമാണ് ജനങ്ങൾ ഉയർന്ന വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത്. രാജ്യത്ത് വാക്സിനേഷൻ ഇപ്പോഴും മന്ദഗതിയിലാണ്. ഗതാഗത ചെലവ് കൂടുന്നത് വിലക്കയറ്റത്തിന് വഴിവെക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കേന്ദ്ര എക്സൈസ് നികുതി അടിയന്തരമായി പിൻവലിക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ഫലം വിശദീകരിച്ചത് PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം സംസ്ഥാനം സ്വന്തം നിലയിൽ നടത്തിയ സീറോ സർവേ ഫലം മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പ്രതിപക്ഷ MLA PC വിഷ്ണുനാഥ്.
സ്കൂൾ തുറക്കലിന്റെയും വാക്സിനേഷന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാന സീറോ സർവേ ഫലം കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം അവസാനത്തോടെ സർവേ പൂർത്തിയായി. ഫലം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി അറിയിക്കുമെന്നായി. അതിനിടെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായിരുന്നെങ്കിലും സമയപരിധി കാരണം സഭയിൽ ഉന്നയിക്കപ്പെട്ടില്ല. അതിനാൽ മന്ത്രിക്ക് മറുപടി പറയാനും കഴിഞ്ഞില്ല. ഇതോടെ സർവേ ഫലം സഭാരേഖയിൽ മാത്രമായി. ഇന്നലെ സഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ചോദ്യം ഉന്നയിച്ച വിഷ്ണുനാഥ് വാർത്താ സമ്മേളനം വിളിച്ച് ഫലം വിശദീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നീതി ഉറപ്പാക്കണം തുഷാർ. തിരുവനന്തപുരം കാശ്മീരിലെ ന്യൂനപക്ഷ പണ്ഡിറ്റുകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ഹിന്ദു പണ്ഡിറ്റ് കുടുംബങ്ങളിലെ അധ്യാപകരെയും കച്ചവടക്കാരെയും പ്രമുഖരെയും ഭീകരർ തെരഞ്ഞുപിടിച്ച് വധിക്കുന്നതിന് പിന്നിൽ ഭീകരവാഴ്ചയ്ക്കുള്ള പടയൊരുക്കമാണ്. കേന്ദ്ര സർക്കാർ സൗകര്യമൊരുക്കിയ കാലം തങ്ങൾ സുരക്ഷിതരല്ലെന്ന തോന്നലുണ്ടാക്കുക എന്ന ഭീകരരുടെ കുതന്ത്രം ഫലത്തിൽ വരരുത്. 90s ഭീകരപ്രവർത്തനം ശക്തമായപ്പോൾ 600,000 കുടുംബങ്ങളാണ് പ്രാണരക്ഷാർത്ഥം സർവ്വതും ഉപേക്ഷിച്ച് പിറന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കാശ്മീരിന് നൽകിയ 370 വകുപ്പ് മറയാക്കി നാളിതുവരെ നടന്ന ആരുംകൊല അവസാനിപ്പിച്ച് പണ്ഡിറ്റുകളെ ജനിച്ച മണ്ണിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരമായ നടപടികളാണെന്നും തുഷാർ പറഞ്ഞു. ഡോക്ടറെ അപമാനിച്ച സംഭവം 6 നടപടിയെടുക്കണം. കൊച്ചി. കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഡോക്ടറെ കാർ തടഞ്ഞു നിർത്തി ശക്തികുളങ്ങര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അപമാനിച്ചെന്ന പരാതിയിൽ 6 നടപടിയെടുക്കാൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ നെബു ജോണിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ്. June 6 സംഭവം. മാസ്ക് ഉപയോഗിക്കാത്തതിനെ തുടർന്ന് ഡോക്ടറെ തടഞ്ഞതെന്ന് പോലീസ് വിശദീകരിച്ചു. സൂരജിന് വധശിക്ഷ തേടി പ്രോസിക്യൂഷൻ. വധശിക്ഷ നൽകേണ്ട 5 സാഹചര്യങ്ങൾ. ക്രൂരവും പൈശാചികവും വിചിത്രവും ദാരുണവുമായ കൊലപാതകം. വിശ്വാസ മർപ്പിച്ചയാളെ കൊലപ്പെടുത്തൽ. പണമോ സ്ത്രീധനമോ മോഹിച്ചുള്ള കൊലപാതകം. നിസ്സഹായയായ സ്ത്രീയെ കൊലപ്പെടുത്തൽ. സമൂഹത്തിന് രോഷമുണ്ടാക്കുന്ന കേസ്. പരമാവധി സാഹചര്യ തെളിവുകൾ ഹരിശങ്കർ. ഡെമ്മി കരുത്തായി, സംശയങ്ങൾക്ക് ഉത്തരമായി. ഇറച്ചിയിൽ പാമ്പിനെ കടുപ്പിച്ചും പരീക്ഷണം. കൊല്ലം. ഉത്രയെ കടിച്ച അതേ വലിപ്പത്തിലുള്ള മൂർഖനെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയും കൊലപാതകമാണെന്ന് അന്വേഷണ സംഘം സമർത്ഥിച്ചു. മൂർഖന്റെ പത്തിയിൽ ബലം പ്രയോഗിച്ച് കോഴിയിറച്ചിയിൽ കടിപ്പിച്ച സ്വാഭാവിക കടിയെങ്കിൽ 1.5 to 1.8 വരെയായിരിക്കും പല്ലുകൾ തമ്മിലുള്ള അകലം. ബലമായി കടിപ്പിച്ചാൽ 2.4 വരെയാകും. ഉത്രയുടെ ശരീരത്തിൽ പല്ലുകളുടെ പാടുകൾ തമ്മിലുള്ള അകലം ഇത്രയും ഉണ്ടായിരുന്നു. ഞാൻ ഒരു കേസിൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നത് ആദ്യം അത്രയേറെ പൈശാചികമായ ഉത്രയുടെ കൊലപാതകം. ജി മോഹൻരാജ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അന്വേഷണ സംഘത്തെ പ്രശംസിച്ച് DGP ഹരിശങ്കർ. പോലീസിലെ ഷെർലക്. തിരുവനന്തപുരം പാമ്പിന്റെ കടിപ്പാടുകളിൽ പല്ലുകളുടെ വിടവ് കണക്കാക്കി SP ഹരിശങ്കർ നടത്തിയ അതിസങ്കീർണമായ അന്വേഷണം പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ വൻതൂവലാണ്. ദൃക്സാക്ഷികളും നേരിട്ടുള്ള തെളിവുകളും ഇല്ലാത്ത ഉത്തരവാദക്കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കിയുള്ള അന്വേഷണം IPS ട്രെയിനികൾക്കുള്ള പാഠക പുസ്തകത്തിന് തുല്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അംഗമായിരുന്ന KP ശങ്കരദാസിന്റെ മകനായ ഹരിശങ്കർ തിരുവനന്തപുരം പേട്ട സ്വദേശിയാണ്. കേസിലെ കണ്ണികൾ ഇണക്കിയ ചാവരുകാവ് സുരേഷ്. സൂരജിനെതിരായ തെളിവുകൾ. 2 പാമ്പ് കടിച്ചപ്പോഴും സൂരജിന്റെ സാന്നിധ്യം. പാമ്പുകളെ നൽകിയെന്ന ചാവരുകാവ് സുരേഷിന്റെ മൊഴി. കൈമാറിയ സ്ഥലങ്ങളിലെ ടവർ ലൊക്കേഷനും ക്യാമറ ദൃശ്യങ്ങളും. ചാവരുകാവ് സുരേഷിനെ നിരന്തരം ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ. ഇന്റർനെറ്റിൽ പാമ്പുകളെ കുറിച്ച് തിരഞ്ഞത്. ഉത്രയുടെ കാലിലേറ്റ മുറിവിലെ അസ്വാഭാവികത. ബലമായി കടിപ്പിച്ചതിനാൽ മുറിവുകൾക്കിടയിൽ വിടവ്. 150 ഉയരത്തിലുള്ള ജനായിലേക്ക് മൂർഖൻ ഇഴഞ്ഞുകയറലെന്ന് വിദഗ്ധരുടെ മൊഴി. KAS 105 പേർക്ക് നേരിട്ട് നിയമന ശുപാർശ നൽകും, അഭിമുഖം നടത്തും. തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ KAS 3 സ്കീമുകളിലേക്കും റിപ്പോർട്ട് ചെയ്ത 105 ഒഴിവിലേക്കുമുള്ള നിയമന ശുപാർശകൾ നേരിട്ട് നൽകാൻ ഇന്നലെ ചേർന്ന PSC യോഗം തീരുമാനിച്ചു. November 1 PSC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഓരോ സ്കീമിലെയും 35 പേർക്ക് വീതമാണ് ഒരുമിച്ച് നിയമന ശുപാർശ നൽകുന്നത്. മ്യൂസിയം മൃഗശാല വകുപ്പിൽ, ബയോളജിസ്റ്റ് വ്യവസായ പരിശീലന വകുപ്പിൽ, ജൂനിയർ ഇൻസ്പെക്ടർ ആരോഗ്യ വകുപ്പിൽ, റേഡിയോഗ്രാഫർ അടക്കം 40 തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി. നെടുമുടിക്ക് അന്തിമോപചാരം അർപ്പിച്ച പ്രമുഖർ. KEE അഡ്വാൻസ്ഡ് പരീക്ഷ ഹർജിക്കാരന് യോഗ്യതയില്ലെന്ന് അധികൃതർ. കേരള സർവകലാശാല പരീക്ഷാഫലം. കേരള സർവകലാശാല MSc കെമിസ്ട്രി ഫൈനൽ മേഴ്സി ചാൻസ്. 1998 സ്കീം. MPhil ഫിസിക്സ്, ഇക്കണോമിക്സ് തുടങ്ങിയവ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. VHSC സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. MBA ഈവനിംഗ് സ്പോർട്ട് അഡ്മിഷൻ. തിരുവനന്തപുരം കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തെ IMK MBA ഈവനിംഗ് കോഴ്സിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ 13 രാവിലെ 11 IMK നടത്തും. വിവരങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടലിൽ. സ്പോർട്ട് അഡ്മിഷൻ. തിരുവനന്തപുരം, ആറന്മുള, പുന്നപ്ര, പത്തനാപുരം, വടകര എന്നിവിടങ്ങളിലെ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ തിങ്കൾ മുതൽ ആരംഭിക്കും. 10 വിജയിച്ചവർക്കും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും പ്രവേശനം നേടാം. NFPE സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. കാശ്മീരി പണ്ഡിറ്റുകളെ മടക്കിക്കൊണ്ടുവരണം.
തിരുവനന്തപുരം കാശ്മീരി പണ്ഡിറ്റുകളെ ജനിച്ച മണ്ണിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് പറഞ്ഞു. വാക്സിൻ ഇടവേള അപ്പീൽ വിധി പറയാൻ മാറ്റി. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് പരുമല ഒരുങ്ങി. നവരസങ്ങളുടെ കലാകാരൻ പരകായ പ്രവേശം എന്ന മാന്ത്രിക സിദ്ധിയാണ് നെടുപടി വേണു അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ നിത്യവിസ്മയങ്ങളാക്കുന്നത്. നെടുപടി പിറവിയിലെ പൂർണ്ണനായ കലാകാരനാണ്. നെടുപടി വേണുവിന് പകരം വയ്ക്കാൻ നെടുപടി വേണു മാത്രം ഇന്നത്തെ എഡിറ്റോറിയലാണ്. ഒരുമിച്ചുറങ്ങിയ കൂട്ടുകാർ വിട പറയും മുമ്പേ വേണുചേട്ടൻ സകല കലാവല്ലഭൻ അന്തരിച്ച സിനിമ നടൻ നെടുപടി വേണുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് നടീനടന്മാർ പറഞ്ഞിരിക്കുന്നത്. വേണുചേട്ടൻ ഇല്ലെന്ന് ബോധ്യപ്പെടുന്നില്ല പ്രിയദർശൻ. ആദ്യം ലേഖകൻ പിന്നെ സിനിമ കീഴടക്കിയ നടൻ കോവളം സതീഷ് കുമാർ. വേണുവേട്ടനായി ഒരു വർഷം കാത്തിരുന്നു രാജീവ് മേനോൻ. ഇനി വരില്ല ആ ഫോൺ കാൾ സിബി മലയിൽ. കുതിച്ചു കയറി ക്രൂഡ് ഓയിൽ വില. അമേരിക്കൻ ക്രൂഡ് വില 7 വർഷത്തെ ഉയരത്തിൽ. ബ്രൻ ക്രൂഡ് വില $90. ക്രൂഡിന് നല്ല ഡിമാൻഡ്. കൊച്ചി ഉപഭോഗത്തിന്റെ മുന്തിയ പങ്കിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത ആശങ്കയുമായി ക്രൂഡ് ഓയിൽ വില കുതിച്ചു കയറുന്നു. ആഗോളതലത്തിൽ കൽക്കരി ക്ഷാമം രൂക്ഷമായതും പ്രകൃതിവാതക വില കുത്തനെ കൂടിയതും മൂലം ക്രൂഡ് ഓയിലിന് വൻതോതിൽ ഡിമാൻഡ് ഉയർന്നതാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണം. ക്രൂഡിന് നല്ല ഡിമാൻഡ്. ചൈനയും ഇന്ത്യയും യൂറോപ്പും അടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ കൽക്കരി ക്ഷാമം നേരിടുകയാണ്. ചൈനയിൽ മാത്രം പ്രകൃതിക്ഷോഭവും കനത്ത മഴക്കെടുതിയും മൂലം 60 കൽക്കരി ഖനികൾ പൂട്ടിയത് വൻ തിരിച്ചടിയായി. യൂറോപ്പിൽ പ്രകൃതിവാതക വിലയും കുത്തനെ കൂടി. ഈ പശ്ചാത്തലത്തിലും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അയഞ്ഞതിനാലും ലഭിച്ച വമ്പൻ ഡിമാൻഡാണ് ക്രൂഡ് ഓയിലിന് വിലക്കയറ്റം വില കുതിപ്പുണ്ടാകുന്നത്. ആനുപാതികമായി ഉൽപാദനം കൂട്ടാൻ ഒപ്പം തയ്യാറായിട്ടില്ലെന്നതും വൃദ്ധ വിലവർദ്ധനയിലൂടെ ആക്കം കൂട്ടുന്നു. കൽക്കരി ക്ഷാമം മൂലം മാത്രം ക്രൂഡ് ഓയിലിന് പ്രതിദിന 20 ബാരലിന്റെ ആവശ്യകതയാണ് അധികമായി ലോകത്തുണ്ടായിട്ടുള്ളത്. അമീർഖാനൊപ്പം വക്കർവുവിന്റെ പുത്തൻ കാമ്പയിൻ. ആമിർ അഭിനയിച്ച 6 പരസ്യചിത്രങ്ങൾ ഇന്നു മുതൽ ഉപഭോക്താക്കളിലേക്ക്. കൂടുതൽ നടക്കൂ, ചലിച്ചുകൊണ്ടേയിരിക്കൂ പുതിയ കാമ്പയിൻ. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട പ്രതിഭകൾ. ഡേവിഡ് കാർഡ്, ജോഷാ ഡി ആഗ്രിസ്റ്റ്, ഗൈഡോ ഡബ്ല്യു ഇംബൈൽസ്. പുരുഷാധിപത്യം. ആൽഫ്രഡ് നോബലിന്റെ സ്വർണാർത്ഥം ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസിന് വേണ്ടി സ്വീഡിഷ് കേന്ദ്ര ബാങ്കായ സോറിയാസ് റിസ്ക് ബാങ്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നൽകുന്നത്. ഇതുവരെ 89 പുരുഷന്മാർ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടി. ഈ വിഭാഗത്തിന് പുരസ്കാരം നേടിയ വനിതകൾ 2 ഒന്ന് എലിനോർ ഓസ്കോം 2009, 2 എസ്തർ ഡഫ്ലോ 2019. തൊഴിൽ, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിങ്ങനെ സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കുകയും സ്വാഭാവിക നാച്ചുറൽ പരീക്ഷണങ്ങളുടെ പരിഹാരം നിർദ്ദേശിച്ചതിനുമാണ് ഇത്തവണത്തെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് ഡേവിഡ് കാർഡ് 65, ജോഷോ ഡി ആംഗ്രിസ്റ്റ് 61, ഗൈഡോ ഡബ്ല്യു ഇംബൻസ് 58 എന്നിവർ അർഹരായത്. 100 തൊഴിൽദാന പദ്ധതി കേരള ബാങ്ക് 842.54 കോടി നൽകി. കേരളകൗമുദി നിംസ് മെഡിസിറ്റി മെഡിക്കൽ ക്യാമ്പുകൾക്ക് തുടക്കമായി. നെടുപടി അടരുമ്പോൾ എ ആർ രാജീവ് എഴുതിയത്. ചെമ്പോല വേജമെന്ന് ഉറപ്പുണ്ടായിരുന്നു പന്തളം കൊട്ടാരം. അന്നത്തെ വാക്കുകളിൽ മരണത്തിന്റെ സ്പർശം. നമുക്ക് വേഗം തുടങ്ങണം വേണുവേട്ട, വേനൽക്കാലമാണ്, അത് കഴിയട്ടെ. തയ എന്ന തന്റെ 8 സിനിമയിൽ അഭിനയിക്കാൻ വേണുവേട്ടൻ തിടുക്കം കാട്ടിയ പോലെ. ശബരിമല വെർച്വൽ ക്യൂ, ഹർജികൾ വാദത്തിന് മാറ്റി. ഇനി കൗണ്ട് ഡൗൺ. വിഴിഞ്ഞം തുറമുഖം അടുത്ത നവംബറിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി. ഈ നിലയിലാണെങ്കിൽ 10 തീരില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ബിൽ ചർച്ച, സമയ നിയന്ത്രണം ഏർപ്പെടുത്തി സ്പീക്കർ. പൗരാവകാശ ധ്വംസനം ഉണ്ടാകില്ല മുഖ്യമന്ത്രി. തിരുവനന്തപുരം പൗരാവകാശ ധ്വംസനം ഉണ്ടാകുന്ന ഒരു നിയമനിർമ്മാണവും കേരളത്തിലുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് നിയമനിർമ്മാണം നടത്താൻ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ രവീന്ദ്രനാഥ് എന്നിവരടങ്ങിയ സമിതി രൂപീകരിച്ചു. കോവിഡ് മുക്തരിലെ മരണം പഠിച്ചിട്ടില്ല മന്ത്രി വീണ ജോർജ്. ടി വധക്കേസിൽ മുഖ്യമന്ത്രിയും രമയും നേർക്കുനേർ. തിരുവനന്തപുരം ടി വധക്കേസ് വീണ്ടും നിയമസഭയിൽ എത്തിയപ്പോൾ വാദപ്രതിവാദങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ടി ഭാര്യ കെ രമയും നേർക്കുനേർ ഏറ്റുമുട്ടി. ടി കേസിലെ പ്രതികളെ സംസ്ഥാന പോലീസിലെ ഉന്നതർ അടക്കം സഹായിച്ചെന്നും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ നടപടിയുണ്ടോ എന്നും ചോദ്യോത്തരവേളയിൽ രമ ആരാഞ്ഞു. വാർത്തകൾ തുടരുന്നു. മന്ത്രി ശിവൻകുട്ടിയുടെ ഉറപ്പും പ്രതിപക്ഷത്തിന്റെ രോഷവും. സ്വർണ്ണ വ്യാപാരത്തിന് ഇ വേ ബിൽ നടപ്പാക്കും മന്ത്രി ബാലഗോപാൽ. കാത്തലിക് ബാങ്ക് ഓഹരി വിൽപ്പനയിൽ ആശങ്ക. പ്ലസ് വൺ സീറ്റ് കണ്ടെത്താൻ പരിശോധനയെന്ന് മന്ത്രി. പരിഹാരം മതിയെന്ന് പ്രതിപക്ഷം വാക്കൌട്ട്. കുറവുള്ള സീറ്റുകൾ കണ്ടെത്താൻ താലൂക്ക് സ്കൂൾ തലത്തിൽ പരിശോധന നടത്തുമെന്നും എല്ലാവർക്കും ഉപരിപഠനത്തിന് അവസരമൊരുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു.
കളിക്കളം ക്യാപ്റ്റൻ ഇപ്പോഴും കൂളാണ്, ബെസ്റ്റ് ഫിനിഷറും. ഇത് 9th തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ ഫൈനലിൽ കളിക്കുന്നത്. 3 തവണ ചാമ്പ്യന്മാരായി. കൊൽക്കത്തയ്ക്ക് ലക്ഷ്യം 139 ജി വി രാജ അവാർഡുകൾ സമ്മാനിച്ചു. അടങ്ങാതെ ചൈന, നിലപാടിൽ ഉറച്ച് ഇന്ത്യ. ലഡാക്ക് അതിർത്തി വീണ്ടും സംഘർഷഭരിതം. ഉത്തരാഖണ്ഡ് മന്ത്രിയും മകനും കോൺഗ്രസിൽ. ഡെറാഡോൺ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തരാഖണ്ഡ് ഗതാഗത മന്ത്രി യശ്പാൽ ആര്യയും മകനും എം എൽ എയുമായ സഞ്ജീവ് ആര്യയും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് തിരികെ എത്തി. മുതിർന്ന നേതാവ് ഹരീഷ് റാവത്ത്, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡൽഹിയിൽ വെച്ചാണ് ഇരുവരും പാർട്ടിയിൽ ചേർന്നത്. പി കെ ലാഹിരി അന്തരിച്ചു. മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി മുൻ സെക്രട്ടറി ജനറലുമായിരുന്ന പ്രദീപ് കുമാർ ലാഹിരി 84 അന്തരിച്ചു. സംസ്കാരം നടത്തി. തിരിച്ചുവരവിനൊരുങ്ങി ശശികല. ചെന്നൈ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജലീലയുടെ തോഴിയും ഐ ഐ ഡി എം കെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ശശികല രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നതായി പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ തകർച്ച കണ്ടു നിൽക്കാനാവില്ലെന്നും എല്ലാവരെയും നേരിൽ കാണാൻ ഉടനെത്തുമെന്നും ശശികല അറിയിച്ചു. ജമ്മുകാശ്മീരിൽ ഐസിസ് ബന്ധമുള്ള 3 പേർ അറസ്റ്റിൽ. ശ്രീനഗർ, ജമ്മുകാശ്മീരിലെയും അനുബന്ധ പ്രദേശങ്ങളിലും എൻ ഐ എ നടത്തിയ റെയ്ഡിൽ ഐസിസ് ബന്ധമുള്ള 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തൗഹീദ് ലത്തീഫ്, സുഹൈൽ അഹമ്മദ്, അഫ്സൽ പർവേഷ് എന്നിവരെയാണ് 7 നടന്ന തെരച്ചിലിനൊടുവിൽ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്ന് തീവ്രവാദ സ്വഭാവമുള്ള രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. യു എ പി എക്ക് കീഴിലെ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കണം, മുൻ ജസ്റ്റിസ് റോഹിങ്ദൻ നരിമാൻ. ന്യൂഡൽഹി, യു എ പി എ നിയമത്തിന് കീഴിൽ രാജ്യദ്രോഹമടക്കമുള്ള 124 വകുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് റോഹിങ്ദൻ ഫാലി നരിമാൻ ഇക്കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സേനയുടെ പ്രസ്താവന. ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ച പരാജയം. അടങ്ങാതെ ചൈന, നിലപാടിലുറച്ച് ഇന്ത്യ. ലഡാക്ക് അതിർത്തി വീണ്ടും സംഘർഷഭരിതം. ഇന്ത്യൻ സേനയുടെ പ്രസ്താവന. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ ഇന്ത്യ മുന്നോട്ട് വെച്ച അനിവാര്യമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ചൈന അംഗീകരിച്ചില്ല. പകരം നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും നൽകിയില്ല. അതിനാൽ സേനാ പിന്മാറ്റം ലക്ഷ്യമിട്ട് നടത്തിയ ചർച്ച തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. ചർച്ച പരാജയപ്പെട്ടെങ്കിലും ആശയവിനിമയം തുടരാനും സമാധാനം നിലനിർത്താനും ധാരണയായി. ചൈനീസ് സേനയുടെ പ്രതികരണം. ഇന്ത്യയുടെ യുക്തിരഹിതവും അപ്രയോഗികവുമായ നിർദ്ദേശങ്ങൾ ചർച്ചകളിൽ വിലങ്ങുതടിയായി. സാഹചര്യങ്ങൾ ഇന്ത്യ തെറ്റായി വിലയിരുത്തരുത്. പകരം നിയന്ത്രണ രേഖയിലെ അനുകൂല സാഹചര്യങ്ങൾ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ ആത്മാർത്ഥമായി ശ്രമങ്ങളാണ് ചൈന നടത്തിയത്. ഇരു രാജ്യങ്ങളും സേനകളും തമ്മിലുണ്ടാക്കിയ ഉഭയകക്ഷി ധാരണകളും ഒത്തുതീർപ്പുകളും പാലിക്കാൻ ഇന്ത്യയ്ക്ക് ബാധ്യതയുണ്ട്. ആശിഷ് 3 പോലീസ് കസ്റ്റഡിയിൽ. ലക്കിംപൂർ കേരിയിൽ കർഷകരെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ 3 പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിട്ടു. കനത്ത മഴ, ജില്ലയിൽ വ്യാപകനാശം. നെടുമങ്ങാട്ട് 50 വീടുകൾ തകർന്നു. ശക്തമായ മഴ, നെയ്യാദാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. പാലോട് മേഖലയിലും കനത്ത നാശം. കടലിൽ കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് മൊബൈൽ കവർന്ന പ്രതി പിടിയിൽ. വിദ്യാർത്ഥികളെയും കാത്ത് പെൺപള്ളിക്കൂടം, കോട്ടൺഹിൽ സ്കൂളിന് പ്രത്യേക മാസ്റ്റർ പ്ലാൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ നീണ്ട നിര. പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടം. ഇടുക്കി, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ നിന്ന് തമിഴ് മൈനോറിറ്റി കോട്ടയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഈ അധ്യയന വർഷം മുതൽ ആധുനികവൽക്കരിച്ച സയൻസ് ലാബുകൾ. വിദ്യാർത്ഥികൾ 4,200, അധ്യാപകർ 95, അനധ്യാപകർ 12, ബസ്സുകൾ 9. എൽ പി എസ്സിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മേൽക്കൂര തകർന്ന്, വീട്ടമ്മയ്ക്ക് പരിക്ക്. കോവളത്ത് ശക്തമായ കാറ്റിൽ പനത്തുറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. പൊതുപ്രവർത്തകനായ പനത്തുറ മൗലവിളാകത്ത് വീട്ടിൽ സുരേഷ് കുമാറിന്റെ ഭാര്യ മോളിക്കാണ് പരിക്കേറ്റത്. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തയ്യൽ കടക്കാരൻ മരിച്ചു. കാട്ടാക്കട. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തയ്യൽ കടക്കാരൻ മരിച്ചു. കുട്ടിച്ചൽ കരുപ്പോട്ടിച്ചിറ തടത്തരികത്ത് വീട്ടിൽ സുശീലയുടെ മകൻ ബിനുവാണ് 42 മരിച്ചത്. സാമ്പത്തിക നോബൽ 3 അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക്. ജോഷോ ഡി ആൻഗ്രിസ്, ഗൈഡോ ഡബ്ല്യു ഇംബൻസ്, ഡേവിഡ് കാർഡ് എന്നിവർക്കാണ് സാമ്പത്തിക നോബൽ ഈ വർഷത്തേത് ലഭിച്ചിരിക്കുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞർ. ഉത്തരാഖണ്ഡ് മന്ത്രിയും മകനും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ. യുവജന സംഘങ്ങൾ ലോകത്തിന് മാതൃകയാകും മന്ത്രി വാസവൻ. കെ ആർ ജ്യോതിലാലിന്റെ പിതാവ് എൻ രവീന്ദ്രൻ നിര്യാതനായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.